Hi friends, Kerala Geography Day, our video like ever Kusagadam. E video to goody number Kerala Geography and the KASNM degree level prelimsinum, Adevula Matella PSC examinum, what are important potential topic, our sani pickyana. Okay, as number syllabus letter of Sanala Bagam, energy sources and transport systems, other one number, Udis Rosaglum, Gada Gada, Samidanagalum. A Kerala thin every case in Okanangal. Kerala till Kudu the letter, the hydroelectric project garden. Adava, Jella Vaidu the Pathadigal. Kerala till Jella Vaidu the Pathadigal, the Aralamatunda, Taba Vaidu the Pathadigalunda, they will a cartil Nindum Vaidu the Ulpadigan, the Chella Pathadigalunda. Okay. Shakudu the Namukala, Jella Vaidu the Pathadigalana. Jella Vaidu the Pathadigal Lar Korea, or a damil, Velate Tarnirti, a Velate Pinida, pipe load or cute, a urcute in the pipe in the kinetic energy under Gadigorjang under turbine caracate, number dynamo in the Nala high voltage power generator. Process on a hydroelectric project in Varina. Okay, but number first hydrology project in Varina 1940 is Tapico, title and Apple is Tapico, Pali Vasalana. Is the Idiki Jilil, Idiki Jilil, Peria and a Poshakanadia, Mudira Pudelana, Mudira Pudelana, Adi Maita, would hydroelectric project care the Tapico, the Pali Vasalana. And number Raja, the Travancore King and the Varina, Chitra Rinalan, Sri Chitra Rinalan, the Travancore King. Kannan Devan Company and Kannan Devan Company and Aparena, E. Pallivasal in the Verna, Kerlatele Adite, Hydroelectric Project, Kerlatele Adite, Jele, Vaidi the Potadi, Avade, Todangan, carrying like a chase. Okay. Adita Mudrepure tenela Chengulam, Chengulam Anandu, Adite, Hydroelectric Project, second and Kerlatele, Randamate. Hydroelectric project adava jala vaidyutha paddhathi edana chengulavana adu 1954 same mudrapuzhay thanne adum idukki jillay thanneyanu adutathu maniyar ennoru ജലവൈദ്യുത പദ്ധതി ഉണ്ട് പത്തനംതിട്ടയിൽ മണിയാർ എന്ന പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണ് അത് പ്രൈവറ്റ് സെക്ടറിലെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് പ്രൈവറ്റ് സെക്ടറിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് മണിയാർ എന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ് മണിയാർ എന്ന പേര് തന്നെ റിവറിന്റെ പേര് തന്നെയാണ് അറിയപ്പെടുന്നത് പമ്പ റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി പമ്പ റിവറിന്റെ ഒരു പോർഷൻ നദിയ മണിയാർ എന്ന റിവറിന്റെ പേരിൽ തന്നെയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി അറിയപ്പെടുന്നത് മണിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അറിയപ്പെടുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഫസ്റ്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് അടുത്ത കൂത്തുങ്കലാണ് കൂത്തുങ്കൽ കൂത്തുങ്കൽ എവിടെയാണ് കൂത്തുങ്കൽ ഇടുക്കിയിൽ പന്നിയാർ എന്ന് പറയുന്ന ഒരു റിവറിലാണ് പന്നിയാർ എന്ന് പറയുന്ന റിവറിലാണ് കൂത്തുങ്കൽ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇത് പ്രൈവറ്റ് സെക്ടറിലെ ബിഗ്ഗസ്റ്റ് ആണ് ഓക്കെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് എന്ന് പറയുന്ന കൂത്തുങ്കലാണ് അപ്പോൾ സ്വകാര്യ മേഖല ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ മണിയാറാണ് മണിയാർ റിവർ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് അതേസമയത്ത് സ്വകാര്യ മേഖല ഏറ്റവും വലുത് എന്ന് പറഞ്ഞാലോ ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കൂത്തുങ്കൽ പ്രോജക്റ്റാണ് കൂത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അഥവാ പവർ പ്ലാന്റ് അത് ഇടുക്കി ജില്ലയിൽ പന്നിയാർ റിവറിലാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പവർ ജനറേഷൻ പ്ലാന്റ് അഥവാ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇടുക്കിയാണ് ഇടുക്കി 750 മെഗാവാട്ട് ഉള്ള ഓക്കെ അതുപോലെ ഇടുക്കിയുടെ അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷൻ ഉണ്ട് ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനാണ് കേരളത്തിൽ അത് മൂലമറ്റത്താണ് മൂലമറ്റത്ത് ഇടുക്കി ജില്ലയിൽ തന്നെ അപ്പോൾ ഇടുക്കി ഡാമിന് എത്രയോ കിലോമീറ്റർ മാറിയിട്ടാണ് മൂലമറ്റുള്ളത് അത്രയും ദൂരം ഈ വെള്ളം ഒഴുകിക്കൊണ്ടുവന്ന ആ കംപ്ലീറ്റ് ഫോഴ്സിൽ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് 750 മെഗാവാട്ട് എന്ന് പറഞ്ഞ ഒരു ഹൈ മെഗാവാട്ട് പവർ അവിടെ കിട്ടുന്നത് അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ഇടുക്കിയിൽ നിന്നാണ് അത് ഇടുക്കി ജില്ലയിലാണ് ഓക്കെ മൂലമറ്റത്താണ് ഏത് റിവറാണെന്ന് പറയേണ്ട ആവശ്യമില്ല പെരിയാറാണ് എല്ലാവർക്കും അറിയാമല്ലോ പെരിയാറിലാണ് ഇടുക്കി പവർ പ്ലാന്റ് ഉള്ളത് അടുത്തത് മീൻവല്ലം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള പ്രോജക്റ്റാണ് ഓക്കെ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള ഒരു പ്രോജക്റ്റാണ് മീൻവല്ലം എന്ന് പറയുന്നത് സോ നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് ചിലത് KSEB അണ്ടറിലുള്ള അതുപോലെ കേരള ഗവൺമെൻറ് അണ്ടറിലായിരിക്കും പക്ഷേ ഇവിടെ പ്രത്യേകത എന്താണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഒരു ലോക്കൽ സെൽഫ് ബോഡിയുടെ അണ്ടറിലാണ് ഈ പറയുന്ന മീൻവല്ലം പ്രോജക്റ്റ് ഉള്ളത് ഇത് തൂതപ്പുഴയിലാണ് തൂതപ്പുഴ പാലക്കാട് ജില്ലയിലാണ് തൂതപ്പുഴ തൂതപ്പുഴയാണ് നമ്മുടെ കുന്തിപ്പുഴ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ തൂതപ്പുഴയായിട്ട് മാറുന്നത് നമുക്ക് നദികളുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൂതപ്പുഴയിലാണ് ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയായ തൂതപ്പുഴയിലാണ് മീൻവല്ലം പ്രോജക്റ്റ് ഉള്ളത് ഇത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പാലക്കാട് ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അടുത്തത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട് അവിടെ ഒരു പ്രോജക്റ്റിൻ്റെ പേരൊന്നുമില്ല അവർ ചെറുതായിട്ട് അവരുടെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ചെറുതായുള്ള സെറ്റപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ സെൽഫ് ജനറേറ്റ് ചെയ്യുകയാണ് ഇലക്ട്രിസിറ്റി ഇത് വളരെ മാതൃകയായ ഒരു പ്രവർത്തനമാണ് മറ്റെല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും മാതൃകയായ പ്രവർത്തനമാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് സെൽഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് അവർ സ്വന്തമായിട്ട് അവർക്ക് വേണ്ട ഇലക്ട്രിസിറ്റി അവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പ്രത്യേകത ഉണ്ട് നമ്മുടെ ഹൈഡ്രോലിറ്റിക് പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ
ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വൈദ്യുതിയുടെ വിതരണം നടത്തുന്ന കോർപ്പറേഷനാണൊക്കെ. അങ്ങനെയുള്ള ഓൺലി കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റെല്ലാ സ്ഥലത്തും വൈദ്യുതിയുടെ വിതരണം നടത്തുന്ന ആരാണ്? KSEB ആണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് ബാക്കി എല്ലാ സ്ഥലത്തും വിതരണം നടത്തുന്നത്. പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെയാണ് വൈദ്യുതിയുടെ വിതരണം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരേ ഒരു കോർപ്പറേഷനേ ഉള്ളൂ, അത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഇനി അടുത്തത് സെക്കൻഡ് ബിഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശബരിഗിരിയാണ്, പത്തനംതിട്ടയിലാണ്. പേര് തന്നെ ശബരിഗിരി ഉണ്ട്. ഇപ്പോൾ ശബരിമല എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ശബരിമല ഏത് നദിയുടെ പരിസരത്താണ്, തീരത്താണുള്ളത്? പമ്പയാണ്. ഓക്കെ, നദിയുടെ തീരത്തല്ല, നദിയുടെ തീരത്ത് നിന്ന് മല കയറിയിട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ ശബരിഗിരിയാണ്, ശബരിഗിരി എന്ന പ്രോജക്റ്റാണ് സെക്കൻഡ് ബിഗസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ബിഗസ്റ്റ് ഇടുക്കിയാണ്, സെക്കൻഡ് ബിഗസ്റ്റ് ശബരിഗിരിയാണ്. ഇത് പത്തനംതിട്ടയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പമ്പയിലാണ്. അടുത്ത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടി എന്ന് പറയുന്നത് മലബാർ നോർത്തേൺ കേരളയിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് കുറ്റ്യാടി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കുറ്റ്യാടി റിവർ, കുറ്റ്യാടി പുഴയിൽ തന്നെയാണ് ഈ പറയുന്ന കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. രണ്ട് ഡാമുകളാണ്, കക്കയം ഡാമും പെരുവനാട് ഡാമും. ഓക്കെ, ഇനി കേരള പവർ പ്രോജക്ട്സ് തെർമൽ. ഇപ്പോൾ നമ്മുടെ താപവൈദ്യുതനിലയങ്ങൾ എവിടെയൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന്, തെർമൽ പവർ പ്രോജക്ട്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഒന്ന്, കായംകുളത്താണ് നമ്മുടെ ഫസ്റ്റ് താപവൈദ്യുത നിലയം കേരളത്തിൽ. അവിടെയുള്ള ഫ്യൂവൽ നോക്കുക, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ്? നാഫ്തയാണ്. നാഫ്ത എന്ന് പറയുന്ന ഒരു ഇന്ധനമാണ് കായംകുളത്ത് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ തെർമൽ പവർ പ്ലാന്റ് ആണ്, അഥവാ കേരളത്തിലെ ആദ്യത്തെ താപ വൈദ്യുത നിലയമാണ്. 1999 എന്ത് ചെയ്യുന്നത്? 1999 അത് സ്ഥാപിക്കപ്പെടുന്നത്. അതിൻ്റെ പേരെന്താണ്? രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് ആലപ്പുഴ ജില്ലയിലാണ്. 350 MW. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തെർമൽ പവർ പ്ലാന്റ് എന്താണ്? ഏത് ആദ്യത്തെ താപവൈദ്യുത നിലയം എവിടെയാണ്? അത് കായംകുളത്താണ്, കായംകുളം ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ ഫസ്റ്റ് ഇൻ കേരള നാഫ്ത ഫ്യുവൽ നോക്കുക, എന്താണ് അവിടുത്തെ ഫ്യുവൽ നോക്കുക, ഇന്ധനം നാഫ്തയാണ്. 1999 അതിൻ്റെ പേരെന്താണ്? രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നാണ്. അടുത്തത് ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എറണാകുളം ജില്ലയിലാണ്. ഫസ്റ്റ് ഡീസൽ പവർ പ്ലാന്റ് ആണ്, ആദ്യത്തെ ഡീസൽ താപവൈദ്യുതനിലയമാണ്. ഇവിടെ നാഫ്തയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത്, ബ്രഹ്മപുരത്ത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്തുള്ള തെർമൽ പവർ പ്ലാന്റിന് ഏതാണ് യൂസ് ചെയ്യുന്നത്? അത് ഡീസലാണ്, ഡീസലാണ് അവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് കോഴിക്കോട് നല്ലളത്തുള്ള നല്ലളത്തും ഡീസൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ലളത്ത്, ഓക്കെ, നല്ലളത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ഡീസലാണ്. കോഴിക്കോട് ടൗൺ നിന്ന് കുറച്ച് വിട്ട് മാറിയിട്ട് നല്ലളം എന്ന സ്ഥലത്താണ് ഈ പറയുന്ന ഡീസൽ പവർ പ്ലാന്റ്. കോഴിക്കോട് ജില്ലയിലുള്ള ഒരു തെർമൽ പവർ പ്ലാന്റ് ആണ്. അടുത്തത് ചീമേനി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ സ്ഥലമാണ്. അവിടെ ഒരു ചെറിയൊരു പവർ പ്ലാന്റ് ഉണ്ട്, ഒരു തെർമൽ പ്രോജക്റ്റ് ഉണ്ട്. അത് നാച്ചുറൽ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചീമേനി യൂസ് ചെയ്യുന്നത് ഏതാണ്? നാച്ചുറൽ ഗ്യാസാണ് അവിടെ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാഫ്ത യൂസ് ചെയ്യുന്ന കായംകുളമുണ്ട്, നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന ചീമേനിയുണ്ട്, ഡീസൽ ഉപയോഗിക്കുന്ന രണ്ട് നിലയങ്ങളുണ്ട്, ഒന്ന് നല്ലളം, ഒന്ന് ബ്രഹ്മപുരം. ബ്രഹ്മപുരം എറണാകുളത്തും നല്ലളം കോഴിക്കോടുമാണ്. ഇനി നമ്മളുടെ എനർജി സെക്ടറായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, നമുക്ക് കാര്യമായിട്ട് എനർജി സെക്ടർ ഒന്നും, നമുക്ക് ജനറേഷനും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. കാരണം ജനറേഷനൊക്കെ സയൻസ് ആൻഡ് ടെക്കിൻ്റെ ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് വളരെ എന്താണ്, എനർജിയുടെ കാര്യത്തിൽ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ധാരാളം എനർജി നമ്മൾ വാങ്ങിക്കുന്നുണ്ട് മറ്റു സ്ഥലത്ത് നിന്ന്. പക്ഷെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കൂടുതൽ ജലവൈദ്യുത പദ്ധതി ആണുള്ളൂ. അതുകൊണ്ടാണ് ജലവൈദ്യുത പദ്ധതി പറ്റി കുറച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റേറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം വേവ്സിൽ നിന്ന്, തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന, തിരമാലകളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം, അങ്ങനെയുള്ള ഫസ്റ്റ് സ്റ്റേറ്റാണ്, ആദ്യത്തെ സംസ്ഥാനം ഇത് നമ്മുടെ കേരളം. അങ്ങനെയുള്ള ആ ഒരു പവർ പ്ലോയിറ്റ് എവിടെയാണുള്ളത്? ഈ പറയുന്ന തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന പവർ പ്ലോയിറ്റ് എവിടെയാണുള്ളത്? അത് വിഴിഞ്ഞത്താണ് കേട്ടോ, തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്താണ് ആ പറയുന്ന പവർ പ്രൊജക്റ്റ് ഉള്ളത്. അടുത്തത് രാമക്കൽമേട് വിൻഫാമാണ്. രാമക്കൽമേട് വിൻഫാം, അട്ടപ്പാടി വിൻഫാം, അഗളി ആൻഡ് വിൻഫാം, കഞ്ചിക്കോട് ഫാം, ഇതൊക്കെ എന്താണ്? വിൻഫാംസ് ആണ്, നമ്മുടെ വിൻ എനർജി, വിൻഡിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ. ഒന്ന്, കഞ്ചിക്കോട് വളരെ പ്രസിദ്ധമാണ്. കഞ്ചിക്കോട് എവിടെയാണ്? പാലക്കാട്. പാലക്കാട് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. ഓക്കെ, അഗളി എവിടെയാണ്? അഗളി അട്ടപ്പാടിയുടെ മുകളിലുള്ള സ്ഥലമാണ്. അഗളി അട്ടപ്പാടി, അഗളി അട്ടപ്പാടിയും പാലക്കാട്, അഗെയിൻ പാലക്കാടാണ്. ഓക്കെ, രാമക്കൽമേട് എന്ന് പറയുന്നത് ഏഷ്യയിലെ സെക്കൻഡ് വിൻ സ്പീഡുള്ള സ്ഥലമാണ്. അത് ഇടുക്കി ജില്ലയിലാണ്, ഇടുക്കി ജില്ലയിൽ, ഇടുക്കി തമിഴ്നാട് ബോർഡറിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് രാമക്കൽമേട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വിൻഫാംസ് ഉണ്ട്, വിൻഫാംസ്. ഈ വിൻഡ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ, ഇത് കേരളത്തിൽ കുറച്ചേ ഉള്ളൂ. കഞ്ചിക്കോടാണല്ലോ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൂടെ ഓർത്തിക്കുക. ഇനി KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് ആലോചിക്കുക. 1957 March 31 ആണ് ട്രിവാൻഡ്രമാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. കേരള 1957 March 31. ഓക്കെ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലേക്ക് കടക്കുകയാണ്, അത് ഗതാഗത സെക്ടറിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ട്രാൻസ്പോർട്ടേഷൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ
നാല് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് മെയിൻ ആയിട്ട്. ഒന്ന് റോഡുണ്ട്, റോഡാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള. റെയിൽവേസ് ഉണ്ട്, വാട്ടർവേ, വാട്ടർവേ ഉണ്ട്, എയർവേസ് ഉണ്ട്. ഓക്കെ, അപ്പം റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ജലഗതാഗതം, അതുപോലെ വ്യോമ ഗതാഗതം, അതായത് വായു ഗതാഗതം. ഓക്കെ, കേരള ഈസ് വൺ ഓഫ് ദ ഫ്യൂ സ്റ്റേറ്റ് വിച്ച് സെർവ്ഡ് ബൈ ഓർ ഫോർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. കേരളത്തിൽ എല്ലാ തരത്തിലുള്ള, ഈ പറഞ്ഞ റോഡ്വേസ് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, വാട്ടർവേസ് ഉണ്ട്, എയർവേസ് ഉണ്ട്, അങ്ങനെ നാല് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒരേപോലെയുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ചിലപ്പം എയർവേസ് ഉണ്ടാവണമെന്നില്ല, അവിടെ റെയിൽവേസ് ഉണ്ടാവണമെന്നില്ല. ചില സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവിടെ റെയിൽവേസ് ഉണ്ടാവും, അതേസമയത്ത് തന്നെ വാട്ടർവേ ഉണ്ടാവണമെന്നില്ല. സോ അങ്ങനെയുള്ള ഒരു സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ദ ടോട്ടൽ റോഡ് ഡെൻസിറ്റി ഓഫ് കേരള ഇസ് 5.90 കിലോമീറ്റർ പെർ കിലോമീറ്റർ സ്ക്വയർ അഗേൻസ്റ്റ് എ നാഷണൽ കവറേജ് ഓഫ് 1.70 കിലോമീറ്റർ സ്ക്വയർ. അതായത് കേരളത്തിൽ ഓരോ കിലോമീറ്റർ സ്ക്വയറിൽ, ഓരോ സ്ക്വയർ കിലോമീറ്റർ, ഓരോ ചതുരശ്ര കിലോമീറ്ററും 5.90 കിലോമീറ്റർ നമ്മുടെ റോഡുണ്ട്, റോഡുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ആവറേജിനെ കാട്ടി, നമ്മുടെ റോഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് സ്റ്റേറ്റിനെക്കാട്ടി, റോഡുകളുടെ എണ്ണം കൂടുതലാണ്, റോഡുകളുടെ കിലോമീറ്റർ അതിൻ്റെ ഒരു ആവറേജ് റേഷ്യോ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആവറേജിനെക്കാട്ടിയും വളരെ മുകളിലാണ്. ഓക്കെ, 1.70 ആണ് സ്റ്റേറ്റിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കുക, 5.90 കിലോമീറ്റർ ആണ് നമ്മുടെ കേരളയുടെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സസിബിലിറ്റി ഇൻ കേരള വാസ് ഓൾവേസ് ബെറ്റർ ദാൻ നാഷണൽ ആവറേജ്. അത് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം കേരളത്തിലെ റോഡുകൾ ബെറ്റർ ആണ്, അതേപോലെ തന്നെ കേരളത്തിൽ ധാരാളം റോഡുകളുണ്ട്. നാഷണൽ ആവറേജ് വെച്ച് നോക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് റോഡുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, കേരളത്തിൽ 657 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, 1 lakh പോപ്പുലേഷൻ, വേറെ ദ നാഷണൽ ആവറേജ് ഈസ് 441. അപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ നമ്മൾ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട റേഷ്യോ ആണ് പറഞ്ഞത്, ഒരു വിസ്തീർണത്തിൽ ഒരു യൂണിറ്റ് സ്ഥലത്തിൽ എത്ര റോഡുകൾ ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 1 lakh പോപ്പുലേഷന് 687 കിലോമീറ്റർ റോഡുണ്ട്. അതേമാതിരി 1 lakh സ്റ്റേറ്റിലുള്ള ഒരു സോറി സെൻട്രലിലുള്ളത് 441 ആണ്. അപ്പോൾ നമ്മൾ പോപ്പുലേഷനായിട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ 1 lakh പോപ്പുലേഷൻ 1 lakh ആൾക്കാർ 657 കിലോമീറ്റർ എന്നൊരു കണക്കില്ലെങ്കിൽ നമുക്ക് റോഡുകളുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ആവറേജ് നോക്കുമ്പോൾ 1 lakh കിലോമീറ്റർ 441 കിലോമീറ്റർ റോഡ് എന്നൊരു കണക്കിൽ അവിടെ നമ്മൾ എന്താണ് ബെറ്റർ ആണ്. ഇനി അടുത്തത് റോഡ് നെറ്റ്വർക്ക് ഇൻ കേരള കൺസിസ്റ്റ് ഓഫ് നാഷണൽ ഹൈവേസ്, സ്റ്റേറ്റ് ഹൈവേസ്, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്, അതർ പി ഡബ്ല്യു റോഡ്സ്, റോഡ്സ് മെയിൻറ്റെയിൻ ബൈ വേരിയസ് അതർ ഓർഗനൈസേഷൻ, വില്ലേജ് പഞ്ചായത്ത് റോഡ്സ് എക്സെട്ര. അപ്പോൾ നോക്കുകയാണ് നാഷണൽ ഹൈവേസ്, ദേശീയപാതകൾ, ദേശീയപാതകളുണ്ട്, ദേശീയപാതകൾ, അതേപോലെ നമുക്ക് സംസ്ഥാന പാതകളുണ്ട്, സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകളുണ്ട്, ജില്ലാ റോഡുകൾ ഉണ്ടോ, ജില്ലാ റോഡ്, മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതേപോലെ തന്നെ മറ്റ് റോഡുകൾ, പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന പോലെ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറുള്ള റോഡുകൾ, പി ഡബ്ല്യു ഡി അണ്ടറുള്ള റോഡുകൾ, അങ്ങനത്തെ റോഡുകൾ ധാരാളമുണ്ട്. കേരളത്തിൽ 11 നാഷണൽ ഹൈവേസ് ഉണ്ട്, 11 നാഷണൽ ഹൈവേസ്. ടോട്ടൽ ലെങ്ത് എല്ലാം കൂടെ 1782 കിലോമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, 1782 കിലോമീറ്റർ ആണ് 11 NH കൂടെ, 11 നാഷണൽ ഹൈവേസ് കൂടെ പോകുന്നത്. ഇത് 1.3% ഓഫ് ദ ടോട്ടൽ നാഷണൽ ഹൈവേസ് ലെങ്ത് ഇൻ കൺട്രി, അതായത് നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ ഉള്ളിൽ 1.36% നാഷണൽ ഹൈവേസ് കേരളത്തിലാണ്. അത് 1782 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 11 കേട്ടോ. ഈ 11 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ദേശീയപാത എന്ന് പറയുന്നത്, കേരളത്തിലെ ദേശീയപാതയുടെ പേരുകൾ അടുത്തിടെ മാറ്റിയിട്ടുണ്ട്, അടുത്തിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും പഴയ പേരുകൾ കേട്ടിട്ടുണ്ടോ, NH 47, NH 17, NH 222, സോറി 222, 213. സോ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്, അപ്പോൾ പുതിയ പേരുകൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പണ്ട് 17 എന്നുള്ളത് ഇപ്പം 17, 47 കൂടെ ചേർന്നിട്ട് NH 66 എന്നാണ് അറിയപ്പെടുന്നത്. നോക്കുക, NH 66 എന്ന് പറയുന്നത് തലപ്പാടി മുതൽ കളിയിക്കാവിളയാണ്. അപ്പോൾ തലപ്പാടിയുടെയും കളിയിക്കാവിളയുടെയും സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ബേസിക് ഫാക്ട്സ് പറഞ്ഞു. കാരണം ഇതാണ് എന്ത്, നമ്മുടെ നോർത്തേൺ മോസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സദേൺ മോസ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന ഏതാണ്, ഈ പറയുന്ന കളിയിക്കാവിളയാണ്. ഓക്കെ, അപ്പം കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന, കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത NH 66 എന്ന് പറയുന്നത് 669 കിലോമീറ്റർ കേരളത്തിലൂടെ ഉണ്ട്. ഇത് ആക്ച്വലി 17 something കിലോമീറ്റേഴ്സ് ഉള്ള ഒരു വലിയ ദേശീയപാതയാണ്, മുംബൈ വരെ പോകുന്ന. ഓക്കെ, 669. ഓക്കെ, ഇത് NH 66 ആണ്, നാഗർകോവിൽ ടു മുംബൈ പോകുന്ന ഒരു വലിയ ദേശീയപാതയാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ലേറ്റസ്റ്റ് ന്യൂസുകൾ പറയുന്നത്. സോ കേരളത്തിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക. 669 കിലോമീറ്റർ ഉണ്ട് NH 66, തലപ്പാടി ടു കളിയിക്കാവിള, അതായത് തിരുവനന്തപുരത്തിൻ്റെ തെക്കേറ്റം മുതൽ കാസർഗോഡിൻ്റെ നോർത്തേൺ സൈഡ് വരെ, കേരളത്തിൻ്റെ തെക്ക് മുതൽ കേരളത്തിൻ്റെ വടക്ക് വരെ നീണ്ടു കിടക്കുന്നു. അടുത്തത് NH 544 വാളയാർ എടപ്പള്ളി. ഇത് പഴയ NH 47 ഭാഗമായിരുന്ന ഒരു ദേശീയപാതയായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ സിറ്റിയുടെ പോലെ മണ്ണുത്തി അവിടെ ബൈപ്പാസിലൂടെയൊക്കെ പോകുന്ന ആ ഒരു ദേശീയപാത NH 544 ആണ്. അതുകൊണ്ട് പാലക്കാട് വഴി ഇത് വാളയാറിലേക്ക് പോകുന്നു. ഇപ്പോൾ വാളയാർ, കോയമ്പത്തൂർ ആ വഴി പോകുന്ന, സേലം വരെ പോകുന്ന ദേശീയപാതയാണ് NH 544 എന്ന് പറയുന്നത്. ഇത് 160 കിലോമീറ്റർ
കിലോമീറ്റർ കേരളത്തിലുണ്ട്. വാളയാർ ടു എടപ്പള്ളിയാണ്, കൊച്ചിയിലെ എടപ്പള്ളി മുതൽ വാളയാർ വരെയാണ് കേരളത്തിൽ ഈ പറയുന്നതുള്ളത്. അടുത്തത് NH-85 ആണ്, ബോഡിമെട്ട് എറണാകുളം. ഇത് പഴയ NH-49 ആണ്, NH-85 എന്ന് പറയുന്നത്. എറണാകുളം മുതൽ മധുര വരെയാണ് ഇതിന്റെ ലെങ്ത്, ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ബോഡിമെട്ട് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു പോയിന്റ് ആണ്, അത് എറണാകുളത്തിന് നമ്മുടെ കേരളത്തിന് അതിർത്തിയിലുള്ള. അപ്പൊ എറണാകുളം മുതൽ ബോഡിമെട്ട് വരെ 167 കിലോമീറ്റർ ലെങ്ത് കേരളത്തിലുണ്ട് NH-85. ഓക്കെ, അടുത്ത NH-183 ആണ്, കൊല്ലം കുമളി റോഡ് എന്ന് പറയും, കൊല്ലം കുമളി എന്ന് പറയും. ഓക്കെ, കുമളി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിൽ കുറച്ചുകൂടെ, ഇടുക്കി കുമളി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറാണ്, തമിഴ്നാട് ബോർഡറാണ്. സോ കൊല്ലം കുമളി റോഡാണത്. ഇത് 190 കിലോമീറ്റേഴ്സ് കേരളത്തിലുണ്ട് NH-183. അടുത്ത NH-183A ആണ്, അതിൻ്റെ തൊട്ടടുത്ത് കൊല്ലം വണ്ടിപ്പെരിയാറ്, അതിനോടനുബന്ധമായിട്ട് വരുന്ന കൊല്ലം വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ എവിടെയാണ്, വണ്ടിപ്പെരിയാറും ഇടുക്കി ജില്ലയുടെ സ്ഥലമാണ്, കൊല്ലം മുതൽ വണ്ടിപ്പെരിയാർ വരെയാണുള്ളത്. അതടുത്തത് NH-185 ആണ്, അടിമാലി കുമളി, വളരെ ചെറിയൊരു ദേശീയപാതയാണ്, അടിമാലി മുതൽ കുമളി വരെ ഈ പറയുന്ന 183 വന്ന് ചേരുകയാണ് ഈ 185 എന്ന് പറയുന്നത്. അപ്പോൾ NH-185 എവിടെയാണ്, അടിമാലി മുതൽ കുമളി വരെയാണ്, 98 കിലോമീറ്റേഴ്സ്. അടുത്തത് NH-744 ആണ്, NH-744 കൊല്ലം മുതൽ ആര്യങ്കാവ് വരെ 81 കിലോമീറ്റർ. വളരെ പ്രസിദ്ധമായ പുനലൂർ, എന്താണ് പുനലൂർ എന്ന് പറഞ്ഞ പട്ടണം ഇവിടെയാണ്, അതിലെ കൊട്ടാരക്കര ഒക്കെ ഉള്ള സ്ഥലം ഇതാണ്. ഒരു ബ്രോഡ് ഗേജ്, സോറി, ഒരു മീറ്റർ ഗേജ് പാത ഉണ്ടായിരുന്നു പണ്ട്, കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ മീറ്റർ ഗേജ് പാതകൾ കുറവായിരുന്നു, പറഞ്ഞു ബ്രോഡ് ഗേജ്, നാരോ ഗേജ്, ഓരോ റെയിൽവേയുടെ പാതകൾ തമ്മിലുള്ള വിടുത്താണ് ഈ പറയുന്ന ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് മീറ്റർ ഗേജ്, ഒരു മീറ്റർ മാത്രം വിടുത്തുള്ളൊരു പാത ഉണ്ടായിരുന്നു, വളരെ മന്ദം മന്ദം പോകുന്ന. ഇപ്പം നമ്മുടെ ഡാർജിലിംഗിലും നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള പോലെ മന്ദം മന്ദം പോകാൻ പറ്റുന്നൊരു വളരെ പ്രസിദ്ധമായ റെയിൽവേ ഉണ്ടായിരുന്നു. അതിന് പാരലായിട്ട് അവർ നിർമ്മിച്ച റോഡാണ് ഈ പറയുന്ന NH-744 എന്ന് പറയുന്നത്. ഇതിൻ്റെ പഴയ പേര് NH-208 എന്നായി, NH-208. ഇത് കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്, ചെങ്കോട്ട വഴി തിരുനെല്ലേരിക്കൊക്കെ പോകുന്നുണ്ട്. അത് കൊല്ലം മുതൽ ചെങ്കോട്ട വരെയായിരുന്നു ആ ഒരു ലെങ്ത് ഉണ്ടായിരുന്നത്. ഇത് 81 കിലോമീറ്റർ ആണ് കേരളത്തിൽ. ഇപ്പോൾ കൊല്ലം മുതൽ ആര്യങ്കാവ് വരെ, ആര്യങ്കാവിലാണ് അവസാനിക്കുന്നത്. ആര്യങ്കാവിൽ ചുരം ഉണ്ട്, അറിയാലോ, ആര്യങ്കാവിൽ ചുരം ഒക്കെ ഉണ്ട്. അടുത്ത NH-766 ആണ്, കോഴിക്കോട് മുതൽ മുത്തങ്ങ വരെയാണ്. ഇത് കോഴിക്കോട് മുതൽ മൈസൂർ വരെയുള്ള മെയിൻ റോഡായിരുന്നു NH-766 എന്ന് പറയുന്നത്. 212 പഴയ പേര്, 212 ആയിരുന്നു, NH-212 ആയിരുന്നു പഴയ പേര്. ഓക്കെ, ഇത് 117 കിലോമീറ്റർ കേരളത്തിലുണ്ട്. കോഴിക്കോട് വയനാട് ജില്ലകളെ പ്രധാനമായിട്ടും ബന്ധിപ്പിക്കുന്ന NH-766 ആണ്. അപ്പോൾ കോഴിക്കോട് തുടങ്ങിയിട്ട് മുത്തങ്ങയിലൂടെ എക്സിറ്റ് ചെയ്യണം, സുൽത്താമത്തേരി കഴിഞ്ഞിട്ട് അടുത്ത മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്, അത് കഴിഞ്ഞാൽ കർണാടകയിലേക്ക് കടക്കുകയാണ് ഈ റോഡ്. 117 കിലോമീറ്റർ കേരളത്തിലുണ്ട്. അടുത്ത NH-966, ഇത് കേരളത്തിനകത്ത് മാത്രമുള്ള ഒരു ദേശീയപാതയാണ്. രാമനാട്ടുകര മുതൽ പാലക്കാട് വരെ, കോഴിക്കോട് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് സ്ഥലമാണ് രാമനാട്ടുകര. അപ്പോൾ കോഴിക്കോടുള്ള രാമനാട്ടുകര മുതൽ പാലക്കാട് വരെ 125 കിലോമീറ്റർ ലെങ്തിലുള്ള NH-966 ഈ പറയുന്ന ഒരു ദേശീയപാതയാണ്. അപ്പോൾ ഈ 966 766 ഒക്കെ ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം ഇതൊക്കെ 66 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 766 എവിടെയാണ്, കോഴിക്കോട് മുത്തങ്ങ. 966 ആണ് രാമനാട്ടുകര പാലക്കാട്. ഓക്കെ, ഇത് രണ്ടും കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, 66 എന്ന് തുടങ്ങുന്നതാണ് കേട്ടോ, നമ്മുടെ NH-66 എന്ന് തുടങ്ങുന്നതാണ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പേര് ഓർക്കാൻ എളുപ്പമാണ്. അടുത്ത NH-966A ഉണ്ട്, 966A, ഇതും തുടങ്ങുന്ന എവിടെയാണ്, 66 എന്നാണ്. ഇത് കളമശ്ശേരി വല്ലാർപാടാണ് കണ്ടോ, 17 കിലോമീറ്റർ ഉള്ളൂ. ഇതും കേരളത്തിനകത്ത് തന്നെയാണ്, അത് ഒരു ജില്ലയ്ക്കകത്ത് മാത്രമാണ് ഈ പറയുന്ന ദേശീയപാത ഉള്ളത്. കളമശ്ശേരി വല്ലാർപാട് ടെർമിനൽ, വല്ലാർപാടത്ത് കണ്ടെയ്നർ ടെർമിനൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടെയ്നർ ടെർമിനൽസിനെ പെട്ടെന്ന് തന്നെ ദേശീയപാതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാതയാണ് ഈ പറയുന്ന NH-966A എന്ന് പറയുന്നത്, 17 കിലോമീറ്റേഴ്സ് ഉള്ള. അടുത്ത 966B കുണ്ടന്നൂർ വെല്ലിങ്ടൺ ലൈലൻഡ് 5 കിലോമീറ്റർ. ഇതാണ് ഏറ്റവും ചെറിയ ദേശീയപാതയ്ക്കുള്ള റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ദേശീയപാത എന്ന് പറയുന്നത്. പണ്ട് ഇതിൻ്റെ പേരെന്തായിരുന്നു, പണ്ട് ഇത് 47A എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഓക്കെ, കുണ്ടന്നൂർ എന്ന സ്ഥല ജംഗ്ഷൻ മുതൽ എറണാകുളത്ത് വൈറ്റില കഴിഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കുണ്ടന്നൂർ. കുണ്ടന്നൂർ ജംഗ്ഷൻ മുതൽ വെല്ലിങ്ടൺ ഐലൻഡ് വരെ, ആ ഐലൻഡ് വരെ 5 കിലോമീറ്റർ ലെങ്തിൽ നീണ്ടു കിടക്കുന്ന വളരെ ചെറിയ ദേശീയപാതയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറുത്. ഇന്ത്യയിലെ ഏറ്റവും ചെറുതാണ് ഈ പറയുന്ന ദേശീയപാത എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും വലുതെങ്കിലും നമ്മളിൽ, ഏറ്റവും ചെറുതെങ്കിലും നമ്മൾ ഉണ്ടായിക്കോട്ടെ പറഞ്ഞ് ആ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ദേശീയപാതയാണ് 966B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഹൈവേയുടെ കണക്ക് നോക്കണം. സ്റ്റേറ്റ് ഹൈവേസ് ആർട്ടറി റോഡ്സ് ആർ തിങ് ലിങ്ക് ഹെഡ് ഡിസ്ട്രിക്ട് ഔട്ട് ക്വാർട്ടേഴ്സ് വിത്ത് അതർ ഇമ്പോർട്ടൻറ്റ് ടൗൺസ് ആൻഡ് കണക്ട് ദം വിത്ത് നാഷണൽ ഹൈവേസ്. അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ MC റോഡാണ്. MC റോഡ് മെയിൻ സെൻട്രൽ റോഡ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ 77 സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ് ആൻഡ് സ്മോൾ ടൗൺസ് അക്രോസ് സ്റ്റേറ്റ്, പല ടൗൺസിനെ അതേപോലെ സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MC ആണ്, അതിൻ്റെ മെയിൻ ട്രങ്ക് റോഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്, അതിൽ മെയിൻ സെൻട്രൽ റോഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ
തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പ്രധാനപ്പെട്ട വെഞ്ഞാറമൂട് ടൗൺ കഴിഞ്ഞ് അതേപോലെ ആറ്റിങ്ങലില്ല ആ ടൗണിൽ കൂടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പിന്നീട് അത് കൊല്ലം ജില്ലയിൽ നിലമയിലൂടെ കൊല്ലത്ത് പോയി ചടയമംഗലം കിളിമാനൂർ കഴിഞ്ഞ് ചടയമംഗലത്തെത്തി ചടയമംഗലത്ത് നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവല്ല ചങ്ങനാശ്ശേരി തുടങ്ങിയ മെയിൻ പട്ടണങ്ങളിലെത്തി കോട്ടയത്തൂടെ അവസാനം മൂവാറ്റുപുഴ കാലോടുകൾ അങ്കമാലി അവസാനിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും നീളം കൂടിയ സംസ്ഥാനപാതയും ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനപാതയും. ഓക്കെ, ഇതാണ് MC റോഡ് കേട്ടോ. MC റോഡ് ഏതാണ്? MC റോഡാണ് നമ്മുടെ SH1, സ്റ്റേറ്റ് ഹൈവേ 1 എന്നറിയപ്പെടുന്നത്. ഇനി റെയിൽവേയുടെ കാര്യം പറയുന്നത്, റെയിൽവേസ് ഇൻ കേരള വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് 1861, 1861 കേരളത്തിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മലബാർ ഏരിയയിലായിരുന്നു. ഓക്കെ, മലബാർ ഏരിയ അന്ന് ബ്രിട്ടീഷുകാരുടെ നേരത്തെയുള്ള ഭരണത്തിലായിരുന്നു. അപ്പം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആദ്യം വന്ന് മലബാറിലായിരുന്നു. സോ ആദ്യമായിട്ട് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1861 മലബാർ ഏരിയയിലാണ്. ഓക്കെ, അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു മലബാർ. ഓക്കെ, ഫസ്റ്റ് റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞാൽ തിരൂരും ബേപ്പൂരിന് ഇടയിലാണ്. തിരൂർ എന്ന് പറയുന്നത് ഇന്ന് മലപ്പുറം ജില്ലയിലൊരു സ്ഥലമാണ്. ബേപ്പൂർ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഓക്കെ, കോഴിക്കോട് ജില്ലയിലൊരു സ്ഥലമാണ് ഈ പറയുന്ന തിരൂർ എന്ന് പറയുന്നത്, സോറി ബേപ്പൂർ എന്ന് പറയുന്നത്. ബേപ്പൂർ പുഴ കേട്ടില്ല, ചാലിയാർ പുഴ, ബേപ്പൂർ പുഴ അത് തന്നെയാണ്. ഓക്കെ, ഇത് തിരുവനന്തപുരത്തെ തിരൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ്. കേരളത്തിലെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ബേപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബേപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അതിന് വരും കടലുണ്ടിയും ഫറൂഖും രണ്ട് റെയിൽവേ സ്റ്റേഷനാണുള്ളത്. ബേപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പണ്ട് ചാലിയം എന്നൊരു സ്ഥലത്തായിരുന്നു, അതിപ്പോൾ നശിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും ഉണ്ട്, പഴയ റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും പഴയ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് തിരൂരാണ്. ഓക്കെ, അപ്പോൾ 1861 ഈ ഒരു റെയിൽവേ ലൈൻ ഉണ്ടായി. അതിനുശേഷം കേരളത്തിലെ റെയിൽവേ ഡിവിഷൻസ് നോക്കാം. റെയിൽവേ ഡിവിഷൻസ് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം പാലക്കാടും രണ്ട് റെയിൽവേ ഡിവിഷൻസ് ഉണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ ഉണ്ട്, പാലക്കാട് ഡിവിഷൻസ് ഉണ്ട്. അതുപോലെ 5 റെയിൽവേ ജംഗ്ഷൻസ് ഉണ്ട്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇതൊരു ജംഗ്ഷനാണ്, നാലും കൂടി ഒരു ജംഗ്ഷൻ. അതേസമയത്ത് ഇതെന്താണ്? ഇതും ഒരു ജംഗ്ഷനാണ്, മൂന്ന് പേരുള്ള ജംഗ്ഷൻ. അപ്പോൾ റോഡുകൾ നമുക്ക് ഇങ്ങനെ ധാരാളം ജംഗ്ഷൻസ് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുമെങ്കിലും റെയിൽവേ ജംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒരു അപൂർവമായ കാഴ്ചയാണ്. കാരണം റെയിൽവേ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഡീവിയേഷൻ ഒന്നും എടുക്കാതെ അതേപോലെ കഷ്ണമൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ചില സ്ഥലത്തുനിന്ന് എങ്ങനെയുണ്ട്? ഈ പറയുന്ന പോലെ തിരിഞ്ഞു പോകുന്നുണ്ട് റെയിൽവേ. അങ്ങനെ 5 ജംഗ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷൊർണൂരാണ്. ഷൊർണൂരിൽ നിന്ന് 4 സൈഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ ഇന്ന് താഴോട്ട് തൃശ്ശൂർ സൈഡിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. സെയിം ഒറ്റപ്പാലം സൈഡ് പാലക്കാട് സൈഡിലേക്ക് പോകുന്നുണ്ട്, ഒരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. അതേസമയത്ത് കോഴിക്കോട് സൈഡിൽ, തിരൂർ കോഴിക്കോട് സൈഡിലേക്ക് ഒരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നിലമ്പൂരേക്ക്, മുകളിലോട്ട് നിലമ്പൂരേക്ക് ഒരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. ഇങ്ങനെ 4 സ്ഥലത്തേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ, അതുപോലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഷൊർണൂരാണ് കേട്ടോ. ഷൊർണൂർ എന്ന പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ പാലക്കാട് ജംഗ്ഷൻ ഉണ്ട്. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് വരുന്ന ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ട് ഒന്നിങ്ങോട്ട് കോയമ്പത്തൂർ സൈഡിലേക്കും ഒന്ന് താഴെ പൊള്ളാച്ചി സൈഡിലേക്കും തിരിഞ്ഞു പോകുന്നുണ്ട്. അതാണ് പാലക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്നത്, പാലക്കാട് ജില്ല തന്നെ. ഇനി എറണാകുളം ജംഗ്ഷൻ ഉണ്ട്. എറണാകുളം ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ആലുവയിൽ നിന്ന് കളമശ്ശേരി കഴിഞ്ഞ് എടപ്പള്ളി കഴിഞ്ഞ് കറക്റ്റ് വരുന്ന റെയിൽവേ ലൈൻ, എറണാകുളം നോർത്ത് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പതുക്കെ ഡീവിയേറ്റ് ചെയ്തിട്ട് ഒന്ന് കോട്ടയത്തേക്കും അതേപോലെ ആ മറ്റേ ഒരു കഷ്ണം കറക്റ്റ്, മറ്റേ ലൈൻ കറക്റ്റായിട്ട് എറണാകുളം അത് കഴിഞ്ഞ് ആലപ്പുഴ സൈഡിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് എറണാകുളം ജംഗ്ഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കായംകുളം ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോട്ടയത്തേക്ക് വന്ന ആ ഒരു ലൈൻ ഇല്ലേ, അതേപോലെ എറണാകുളത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കോട്ടയത്തേക്ക് വന്ന ആ ഒരു ലൈൻ നേരെ ഇപ്പോൾ ഇത് ആലപ്പുഴ എത്തി, ഇവിടെ ആലപ്പുഴ എത്തി, സെയിം ടൈം ഇവിടെ കോട്ടയമുണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട്, അത് കണ്ട് ചെങ്ങന്നൂരുണ്ട്. ചെങ്ങന്നൂരൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കായംകുളം എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് വീണ്ടും ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതാണ് കായംകുളം ജംഗ്ഷൻ, രണ്ട് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇത് കോട്ടയം സൈഡാണ്, ഇത് ആലപ്പുഴ സൈഡാണ്, ഇതാണ് എറണാകുളം ജംഗ്ഷൻ. അങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഇതാണ് നമ്മുടെ കായംകുളം ജംഗ്ഷൻ എന്ന് പറയുന്നത്, ആലപ്പുഴ ജില്ലയിലെ കായംകുളം ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കൊല്ലം ജംഗ്ഷനാണ്. കൊല്ലം ജംഗ്ഷൻ ഇതേപോലെ തന്നെ മുകളിൽ ആലപ്പുഴയിൽ നിന്ന് വന്ന് കായംകുളം ജംഗ്ഷൻ താഴോട്ട് വരുന്ന ആ ഒരു ലെങ്ത്തുള്ള റെയിൽവേ ലൈൻ കൊല്ലം ജംഗ്ഷനിൽ വെച്ചിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് ഒരു പാത ഇങ്ങനെ മുന്നോട്ട് പോകും, ഒരു ഈസ്റ്റേൺ സൈഡിലേക്ക്, ഒരു കിഴക്ക് ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ NH കൊല്ലം ചെങ്കോട്ട പാതയിലെ, കൊല്ലം ചെങ്കോട്ട പാത NH 208 എന്ന് പഴയ പേര് പറഞ്ഞത്. ഓക്കെ, കൊല്ലം ചെങ്കോട്ട പാതയുണ്ട്. ആ ചെങ്കോട്ട പാതയ്ക്ക് പാരലായിട്ട് പോകുന്ന എന്താണ് ഈ പറയുന്ന ഈ ഒരു പാതയാണ്. ഓക്കെ, ഇതാണ് ആ പറയുന്ന സംഭവം. ഇതാ ഈ പാത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 744 എന്ന് പറയുന്ന കൊല്ലം ആര്യങ്കാവ്, അതിന് പാരലായിട്ട് ഈ പറയുന്ന കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ഈ പറയുന്ന ഈസ്റ്റേൺ സൈഡിലേക്ക് വന്ന് ഈ റെയിൽവേ ലൈനിന് പാരലായിട്ടാണ് ആ പാത പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അടുത്ത ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ, കൊല്ലം ജില്ല. ഓക്കെ, ഇനി ഷൊർണൂർ ഈസ് ദ ലാർജസ്റ്റ് റെയിൽവേ ജംഗ്ഷൻ ആൻഡ് ബിഗ്ഗസ്റ്റ് സ്റ്റേഷൻ ഇൻ കേരള, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രിക് ട്രെയിൻ സർവീസ് സ്റ്റാർട്ടർ ഇൻ 2000, 2000 ഇലക്ട്രിക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ലോങ്സ്റ്റ് ട്രെയിൻ സർവീസ് ഇൻ കേരള ട്രിവാൻഡ്രം ഗുവാഹത്തി എക്സ്പ്രസ്. ഇപ്പോൾ ട്രിവാൻഡ്രം ടു ഗുവാഹത്തി, അസമിലെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് ഗുവാഹത്തി. തിരുവനന്തപുരം മുതൽ ഗുവാഹത്തി വരെയുള്ള എക്സ്പ്രസ് ആണ് കേരളത്തിലൂടെ ഓടുന്നതിൽ ഏറ്റവും വലിയ ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത്.
ഇനി എയർപോർട്സിനെ പറ്റി പറയുകയാണ്. എയർപോർട്സ് എന്ന് പറയുന്നത് നമുക്ക് നാല് എയർപോർട്സ് ഉണ്ട്, നാല് എയർപോർട്സ് അല്ല ആക്ച്വലി നമുക്ക് അഞ്ച് എയർപോർട്സ് ഉണ്ട്. കാരണം കൊച്ചിയിൽ നമുക്ക് വൺ മോർ എയർപോർട്ട് ഉണ്ട്, അത് നേവൽ ബേസിൽ നേവിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എയർപോർട്ടാണ്, അതേപോലെ മിലിറ്ററി ഡിഫൻസ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് എയർപോർട്സ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അത് 5 ആണ്. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് എയർപോർട്സ് ദാറ്റ് യൂസ്ഡ് ഫോർ സിവിലിയൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന എയർപോർട്സ് എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. ഓക്കെ, അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ കുറച്ചുകൂടെ കറക്റ്റായ ആൻസർ 5 ആണ്. പക്ഷേ സിവിലിയൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന എയർപോർട്സ് എന്ന് പറയുന്നത് അത് 4 ആണ്. ഓക്കെ, ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ അദാനി ഏറ്റെടുത്ത എയർപോർട്ട്, കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് കരിപ്പൂരിലാണ്, കരിപ്പൂർ എന്ന സ്ഥലത്താണ്. ഓക്കെ, കോഴിക്കോട് എയർപോർട്ട് എന്നാണ് പേരെങ്കിൽ മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരി, ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയ എയർപോർട്ടാണ്. ഈ സോളാർ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് സോളാർ പാനലുകൾ വെച്ച് ആ എയർപോർട്ടിൻ്റെ എല്ലാ ഏരിയയിലും സോളാർ പാനൽ വെച്ച് കംപ്ലീറ്റ്ലി സോളാർ എനേബിൾഡ് ആയിട്ട് കംപ്ലീറ്റ്ലി സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ പ്രസിദ്ധി നേടിയ എയർപോർട്ടാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അടുത്ത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇത് മട്ടന്നൂരാണ് കേട്ടോ, മട്ടന്നൂർ. കണ്ണൂരിൽ നിന്ന് കുറച്ചുകൂടെ കിഴക്കോട്ട് മാറി ഈസ്റ്റേൺ സൈഡിലെ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട്. ഇതാണ് കേരളത്തിലെ എയർ കണക്ടിവിറ്റിയുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കേരള ജോഗ്രഫി എന്നൊരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സീരീസ് കംപ്ലീറ്റ് നമ്മൾ ഫോളോ ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ പറയുന്ന നമ്മുടെ കേരള ജോഗ്രഫി കംപ്ലീറ്റ് കംപ്ലീറ്റ് കവറായ സ്ഥിതിക്ക് നമ്മൾ PDF നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിൻ്റെ ടെലിഗ്രാം ചാനലിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, നമുക്ക് അടുത്തൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം.